വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കേറി സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തൊട്ടപ്പത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി വെച്ചേക്ക്. കണ്ണില് വട്ടച്ചൊറി പിന്നെ മറ്റേ ഗൈസ്, മറ്റേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞങ്ങള് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു. ആയത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നു. ആൾക്കാർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സബ്സ്ക്രൈബ് ആൾക്കാരാണ്, നെഗറ്റീവ് ഒന്നുമില്ല. അവര് മാന്യമായിട്ട് തന്നെയാണ് വന്നത്. അവിടുത്തെ മുന്നേ പറഞ്ഞത് രാത്രി വീട്ടിൽ ആരും വരരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇവര് ഫാമിലി ആയിട്ടായിരുന്നു, ഫാമിലി ആയിട്ട് അവര് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മുടെ വീട് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു. ഒരിക്കലും അവര് ഇങ്ങോട്ട് കേറി വന്നിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കേറി വന്ന് ഇരിക്കേ, നമ്മളതിനെ വാതിലും വന്ന് തച്ച് ബഹളം ഉണ്ടാക്കിയേ, ഒന്നും ചെയ്തായിരുന്നില്ല. നോർമൽ എല്ലാരും പോയി പൊന്നൂസ് കടക്കാൻ പോയതാണ്. ഞാൻ അടുക്കളയിലേക്ക് വന്നതാ പാലെടുത്ത് കുടിക്കാൻ. അപ്പൊ വടിക്കുന്ന വർത്താനം കേട്ട് ഞാൻ ഈ ഫോണിൽ വർത്താനം പറയുന്നത് പാലെടുത്ത് കുടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പാല് കുടിക്കുന്ന അറിയിക്കാനല്ലേ മനസ്സിലായി. നീല ഷർട്ട് ഇട്ട ആളെ കണ്ട അപ്പൊ എനിക്ക് തോന്നിയിട്ടാ. അപ്പൊ ഞാൻ വാതിൽ തുറന്നപ്പോ അങ്ങോട്ട് വരാലോ അതൊന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചു ആളിനോട്. അവർക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പേടി. പക്ഷെ അവര് ഇടുക്കി തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ നിന്നൊക്കെ വന്നതുകൊണ്ട് മറ്റേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നെഗറ്റീവ് ഒന്നും തോന്നിയില്ല, നല്ല ആൾക്കാരായിരുന്നു. നമ്മള് കുറെ നേരം സംസാരിച്ചു. ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോ ടൈം കൊടുത്തിട്ടുള്ളത് 11:30 പതിനൊന്നര മണിയല്ല, അതിന്റെ മുന്നേ തൊട്ടിട്ട് തന്നെ നമ്മൾ അവരെടുത്ത് കുറെ നേരം സംസാരിച്ചിരുന്നുണ്ടോ. പിന്നെ അവര് ഓക്കെ ശരി വന്ന് ഞാനും അമ്മയും കുറച്ച് സംസാരിച്ചത് കഴിഞ്ഞ ഏട്ടൻ വന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് അവര് വണ്ടി പോയി കയറി അവര് ഞങ്ങള് പിന്നെയും വിളിച്ച് ഇറക്കി വീഡിയോ എടുത്താണ്ടോ. അവര് പോയി. അപ്പൊ പിന്നെ എനിക്ക് തോന്നി അവര് കുറെ ദൂരത്ത് നിന്ന് വന്നാൽ അവർക്ക് വന്നത് നമ്മളെയൊക്കെ ഭയങ്കര കാര്യം. അപ്പൊ ഞാൻ അമ്മയോട് കൂടെ ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ വീഡിയോ എടുക്കണം, അവരൊന്ന് വീട്ടിൽ കാണിക്കണം, അത്രയും ദൂരത്ത് നിന്ന് വന്നാ വന്നതല്ലേ. ചില ആൾക്ക് നമ്മൾ ചോദിക്കുമ്പോ അവരറിയും വേണ്ട താല്പര്യമില്ല, അപ്പൊ അവര് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ചോദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചോദിച്ചപ്പോ അവര് അവർക്ക് സന്തോഷമുള്ളൂ പറഞ്ഞു. അപ്പൊ അവരുടെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം. അപ്പൊ അവരെയും കൂടി നമ്മള് വീട്ടിലെ കാട്ടി നിങ്ങളത് കണ്ടോക്കി നോക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോയൊരു വീഡിയോ. പിന്നെ അതിന്റെ ഒപ്പം തന്നെ എന്നത്ത് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ആ പൊന്നൂസ് പറഞ്ഞടി, ഞാൻ പൊന്നൂസ് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് ജനുവരി 7 കേട്ടോ. അങ്ങോട്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് 6 ഗൈസ് അല്ലേട്ടാ. യെസ്, അപ്പൊ ഞങ്ങൾ അത് ഇന്നലൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. പക്ഷെ എന്താണ് അപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റിയില്ല അല്ലേട്ടാ, ഇന്നത്തെ വീഡിയോ പറയാൻ പറ്റിയില്ല. അതൊന്ന് കാരണം എന്താണ്, അതിന് മുമ്പുള്ള തലോസ് ഇവിടെ തലോസിന്റെ വീഡിയോ നമ്മൾ അന്നിട്ട് പിന്നെ എങ്ങനെ നമ്മൾ 7 പറയുന്നത്. അപ്പൊ എന്തായാലും ഓക്കെ, നിങ്ങൾ എന്തായാലും ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ചെന്നും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ്, മറ്റേ വീഡിയോ തൊട്ടപ്പത്തി കൊടുക്കണ്ട് കണ്ടോ. ഏ ഗൈസ്, ഞങ്ങളിതാ മറ്റേ അമ്മ എല്ലാരും ഉണ്ട്, വൈകുന്നേരത്ത് വെറുതെ എല്ലാരും കൂടിയൊക്കെ കഴിഞ്ഞപ്പോ വെറുതെ നേരത്ത് വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു നമുക്കൊന്ന് മുളയങ്കാവ് വരെ വിട്ടാലോടെ ചക്കാന്ന് ചോദിച്ചിട്ട് എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ വത്സലം അങ്ങനെ പറയുമ്പോ അമ്മക്ക് ഒരടി ബാക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ആ അമ്മ ആയിക്കോട്ടെ നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ കിടുബേബി അമ്മ എല്ലാം റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്, പൊന്നൂസ് റെഡിയായിട്ട് വരുന്നുണ്ട്. നമ്മളെ മുളങ്കാവ് വരുന്ന പോട്ട് വരെ വൈകുന്നേരത്ത്. ഓക്കെ, വൈകുന്നേരത്ത് അമ്പലത്തിൽ പോകുന്നത് വേറൊരു വൈബാട്ടോ. അത് ഇപ്പത്തെ ഒരു സമയത്തൊക്കെ തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ജോലിയും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ഇപ്പം എല്ലാവരും 5 മണി 6 മണി സമയത്തായിരിക്കും ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ ചിലർക്ക് 7 മണിയാവും. വൈകുന്നേരം ടൈമിൽ അമ്പലത്തിൽ പോകാനേ ഒരുപാട് ആൾക്കാർക്ക് പറ്റില്ല ഇപ്പോൾ. പക്ഷെ ഞാൻ പറയാം, വൈകുന്നേരം സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിരിക്കുമ്പോൾ ആ ഒരു സത്യം പറഞ്ഞാൽ വേറെ ഫീൽ ആയിരിക്കും. കാരണം ആ ചന്ദനത്തിരി കത്തിച്ച ആ ഒരു മണവും ഭസ്മൊക്കെ തൊട്ടിട്ട് ഒരു വേറെ വൈബാണ്. ഇപ്പൊ നമ്മള് മറ്റേ മുളങ്കാവിക്കാണ് പോണ്. അപ്പൊ ഇതെല്ലാരും വരുന്നുണ്ടോ? ഇപ്പൊ ഒന്നാമത് എനിക്ക് കഥം പറഞ്ഞ ഇവർ യൂട്യൂബിന്റെ പണി ആയതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. നമുക്ക് ആദ്യം ഓട്ടോഷോ ഓടിക്കുമ്പോഴൊക്കെ ഇതുപോലെ വൈകുന്നേരത്ത് പോകാനൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ട്രിപ്പ് ഈ വൈകുന്നേര സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ട്രിപ്പ് ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ സമയം നടക്കില്ല. ഓക്കെ, അപ്പൊ ഞങ്ങളിതാ പോവാണ് വൈകുന്നേരത്ത്, അവരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഏയ്യേ കായ്മുണ്ടൊക്കെ എടുത്തിട്ട് സാധാ സെറ്റ്. ഓക്കെ, ഇതാ ഇമ്മോളും പൊന്നൂസൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ ഇവമോള് സുന്ദരി കുട്ടിയായിട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പൊന്നൂസ് എന്താ സുന്ദരി കുട്ടിയല്ലേ സുജനയെന്ന്. അങ്ങനെ ഞാൻ പറയണില്ല. ഇനിയിപ്പോ ഇന്ന് രാത്രിയോട് പോവും, ഇന്ന് രാത്രിയോട് ഉറങ്ങും. പിന്നെ എത്ര ഏട്ടൻ പറഞ്ഞ പൊന്നൂസ് സുന്ദരിയാണ്, കാരണം അവള് സുന്ദരി ആയതുകൊണ്ടാണല്ലോ അവളെ ഞാൻ കല്യാണം കഴിച്ചത്.
ഇതിപ്പോ കുട്ടിപ്പാടി അടക്കാൻ പറ്റും, ഇന്റെ ഭാര്യ സുന്ദരിയാണ്, ഇന്റെ ഭാര്യ സുന്ദരിയാണ്. അങ്ങനെ അങ്ങനെ മൊത്തക്ക് പറഞ്ഞാൽ പാടില്ലല്ലോ. മൊത്തക്ക് പറഞ്ഞ പിന്നെ തൊയ്യീരം ഉണ്ടാവില്ല എനിക്ക് വീട്ടില്. രാത്രി കിടക്കുമ്പോഴൊക്കെ വിളിച്ച് ചോദിക്കേ, എന്നാലും ഇതേപോലെ എന്തോ പറഞ്ഞു. ഞാൻ ഇപ്പൊ ന്യൂസായിട്ട് ഇങ്ങനെ ഒരാള് പറഞ്ഞു എന്നെ പറ്റിട്ട് അപ്പൊ എന്നോട് രാത്രി 2 മണിക്ക് ഏട്ടാ സത്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന്. ആ അമ്മ ഉള്ള സീരിയലേക്ക് പോയിട്ട് ഇപ്പൊ അല്ലേ 6 മണിയാണ്. എന്താ തുടങ്ങാത്ത? നമ്മളിപ്പോ ദാ മുളങ്ങ വയ്ക്കുക എന്ന് പറഞ്ഞല്ലോ നമ്മള്. എന്തമ്മ വമോസ് അർജന്റീന? ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും മുളകം കഴിക്കും. വൈകുന്നേര സമയത്തുള്ള ഒരു അമ്പലത്തിന്റെ 4 പുറം ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ അത് ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും. ഇപ്പൊ ആ അപ്പൊ തന്നെ നോക്കി, ഇപ്പൊ ഞങ്ങളെ നോക്കി നോക്കി കണ്ടോ. ആ സത്യം പറഞ്ഞല്ലേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വൈകുന്നേര ടൈമിൽ അമ്പലത്തിൽ പോയിരിക്കുക, അതുപോലെ തന്നെ അമ്പലത്തിന്റെ ആൾച്ചോട്ട് പോയിരിക്കുക, സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രത്യേക രസമുള്ള സംഗതിയാണ് അത്. അത് എത്രത്തോളം ഓരോരുത്തർക്ക് ഇതാവുണ്ടെന്ന് പറയാൻ പറ്റില്ല. പറയാ വേറെ രസമാണ് അത്. നമ്മളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്തായാലും. ഓക്കെ ഗൈസ്, അമ്പലത്തിൽ പോയപ്പോഴോ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ എനിക്കൊരു മാമനുണ്ട്, മിശ മാധവൻ. ഈ മാധവൻ എന്നാണ് ആളെ പേര്. ആൾക്ക് നല്ല കൊമ്പമീശ ഉണ്ട്, അതുകൊണ്ട് ആളെന്നെ മിശ മാധവൻ എന്നാ വിളിക്കുന്നത്. എനിക്കോട്ട് മാമ എന്റെ മാമൻ നല്ല കട്ട താടി ഉണ്ട്. വിഷ്ണുമാമൻ, വിഷ്ണുമാമൻ. ആ മാമ മീശ പിരിക്കും, ഞാൻ അച്ഛൻ മീശ പിരിക്കും. കീട് എപ്പോഴും അയക്കോട് പോയിട്ട് പറയുന്നത് മീശ എങ്ങനെ പിരിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ പിരിയണില്ല ഗൈസ്, പിരിക്കണം. സമയമുണ്ടല്ലോ, എത്ര കിടക്കണം മുന്നിൽ. 10-25 വയസ്സായിട്ടല്ലോ. എന്നടി അതെ, ഒരു 7-8 കൊല്ലം മുമ്പ് എനിക്ക് 15 വയസ്സായി. വെറുതെ പറയണ്ട, എനിക്ക് 30 വയസ്സ് കൂടെ ആയിട്ടില്ലേ. വെറുതെ പിടിച്ച് കയറാൻ നിക്കണ്ട. 30 വയസ്സായിട്ടില്ല, അടുത്തും കൊണ്ടിരിക്കണു. 4 കൊല്ലം കഴിഞ്ഞാവും ഞാൻ പറയണില്ലേ. വയസ്സുണ്ടാവാൻ നമ്മളോട് പറഞ്ഞു നോക്കിയത് ഏട്ടന്റെ ഏജിനെ പറ്റി ഗസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ പറയുന്ന അവർക്ക് ഏട്ടന്റെ ഐഫോൺ തരും ഗൈസ്. നമ്മള് ഇതുപോലെ ഗിവ് അവേ കാര്യങ്ങളിൽ വെക്കണ്ട ഗൈസ്, സമയമായിട്ടില്ല. കാരണം നമുക്കൊന്ന് അതെ, ഞങ്ങൾ ചാനലിനോട് 2 കൊല്ലം ഇതുവരെ ഞങ്ങൾക്ക് സമയമായിട്ടില്ല ഗിവ് അവേ. ഞങ്ങൾ വെക്കുമ്പോ ഒരു നല്ല രീതിക്ക് വെക്കണം. സമയമുണ്ടല്ലോ നമുക്ക് മുന്നിക്ക്. നമ്മള് മില്യൺ എന്നുള്ളത് നമ്മൾ എന്താണ് ഒരു നമ്മളൊരു 1 മില്യൺ അടിക്കണ സമയത്തിന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ്. ഇതുവരെ നമ്മളെ കേരളത്തിൽ ഒരു യൂട്യൂബേഴ്സും ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യണമെന്ന്. അത് സത്യം പറഞ്ഞ കുറച്ച് പൈസ വെക്കണം ചെയ്യും. ഞാൻ അതിനെ പറ്റി 2-3 ആൾക്കാരത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അതിനെ പറ്റി ഓക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, നമ്മള് ഇതുവരെ ഒരു ചാനലുകാരും ചെയ്യാത്ത ഒട്ടുമിക്ക കാരണം നമ്മുടെ ചാനലിലെ ലോകത്ത് എവിടെ ഇല്ലാത്തൊരു പ്രായം കിട്ടും നമ്മുടെ ചാനലില്. ലോകത്ത് നമ്മുടെ കേരളത്തിൽ ആരും ഒരു ബർഡ് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ചിട്ട് ആഘോഷിച്ചിട്ട് സെലിബ്രേറ്റ് വിളിച്ചിട്ടുണ്ട്. നമ്മളെ ബുദ്ധിമുട്ട് അവരുടെ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു. നമ്മള് വിളിച്ച നമ്മള് ആർക്ക് വേണമെങ്കിലും വരാന്ന് പറഞ്ഞായിരുന്നു. അതിനേക്കായി ഗംഭീരമായിട്ടായിരിക്കും നമ്മളെ വീടിരിക്കൽ ഹൗസ് സ്വാമിക്ക് നടത്തണ്ടായിരിക്കുക. 100% ഉറപ്പാണ്. അതിന് 1000, 2000, 3000 എത്ര ആൾക്കാർക്ക് വരാൻ പറ്റുന്നുണ്ടോന്നൊന്നും നമുക്കറിയില്ല. നമ്മള് അന്ന് നമ്മളെ ഇവമോളുടെ ബർത്ത്ഡേ ആഘോഷിച്ച അതേപോലെ തന്നെ നമ്മളെ വീടിരിക്കാൻ ഗംഭീരമായിട്ട് നമ്മളായിരിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ഡേ, അല്ലെങ്കിൽ മറ്റേ മീൻസ് അങ്ങനെയല്ല, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമായിട്ടൊരു ഡേ ആയും, പിന്നെ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിന് വേണ്ടിട്ട് വേറൊരു ഡേ ആയും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണത്. അതിന് ഞാൻ പറ്റേ, അതിന് ഇനി എന്ത് കടവും കള്ളിയും വന്നാലും ശരി, അത് ഞാൻ ഗംഭീരമായിട്ട് തന്നെ നടത്തിയിരിക്കും. കാരണം നമുക്ക് 100% എടുത്ത് പറയാം, ആ ഒരു വീട് ഞാൻ വാങ്ങിയത് അല്ലെങ്കിൽ ഒരു വീടിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് 100% യൂട്യൂബിന്റെ ഏണിങ്സ് കൊണ്ടാണ്. അപ്പുറത്തെ സ്ഥലം വാങ്ങിയത് യൂട്യൂബിന്റെ ഏണിങ്സ് അല്ല, അത് ഫേസ്ബുക്കിന്റെ ഏണിങ്സ് ആണ്. ഓക്കെ ഗൈസ്, അല്ല ഞാൻ പറയാ ഫേസ്ബുക്കിൽ ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അവര് നമ്മളെ ജീവനോളാണ്. കാരണം അവര് നമുക്ക് കുറച്ച് നെഗറ്റീവ് പറഞ്ഞാല് അപ്പൊ നമുക്ക് എല്ലായിടത്തും കുറച്ച് കുറച്ച് പേയ്മെന്റ് കിട്ടുന്നോണ്ട് നമ്മള് തട്ടിമുട്ടി ഹാപ്പി ആയിട്ട് ജീവിച്ചു പോണു. പിന്നെ കുറച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഉള്ളതുകൊണ്ട് ഓക്കെ. അപ്പൊ ഞാൻ പറയട്ടെ, ഇത്ര കാലം മറ്റേ 16 വയസ്സ് കൊണ്ട് ഞാൻ മേലാണെങ്കിൽ ജീവിക്കണം, പണിയെടുത്ത് ജീവിക്കണം. ഇനി കുറച്ചാലും ഞാൻ റെസ്റ്റ് എടുത്തിട്ട് വെറുതെ ജീവിക്കണം. ഇനി കുറച്ചാലും ഞാൻ പണിയെടുക്കാണ്ട് ജീവിക്കട്ടെ. ഞാൻ പറഞ്ഞിരിക്കണം.
അപ്പൊ ഞാൻ പറയാ, നമ്മളെ വീടിരിക്കല് നമ്മള് ഗംഭീരമായിട്ട് നടത്തും, അതിലൊരു മാറ്റം ഉണ്ടായിരിക്കില്ല. എന്നോട് കുറെ ആളൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, സുജന വീടിരിക്കൽ നമ്മളെ വിളിക്കില്ലേ വിളിക്കില്ലേ എന്ന്. വിളിക്കും മക്കളെ, നമുക്ക് ഒരു നെഗറ്റീവ്സ് ഒക്കെ വരുന്ന ആ വീഡിയോസിന് താഴെ പണിയെടുത്ത് ചോദിച്ചോടുന്ന നമുക്ക് ഒരു കാര്യം, എത്രാമത്തെ വയസ്സോട് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, പണിക്ക് ഓരോ പണിക്ക് പോകാനും. ഞാൻ ആറാം ക്ലാസ്സിലല്ല, ഞാനൊരു എട്ടാം ഇല്ലേ, ഞാൻ ഒമ്പതാം ക്ലാസ്സിലേ, എട്ടാം ക്ലാസ്സിൽ സമയത്തൊക്കെ ഓരോ കടയിൽ പോയി മനസ്സിലാക്കണം. മേട്ടേ മറ്റേ എട്ടാം ക്ലാസ് പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പറയാം, ഞാൻ പണിയെടുക്കണ സമയത്ത് 100 rupees ഞാൻ വീട്ടിൽ കൊടുത്തരുന്നില്ല കേട്ടോ. അതെ ഞാൻ ഇപ്പൊ തന്നെ പറയണു, അങ്ങനെ പറയില്ല, ഞാനിങ്ങനെ പോസിറ്റീവായിട്ട് പറയൂ. നിങ്ങൾ അല്ല സത്യാണ്, ആ സമയത്ത് എനിക്ക് ഭയങ്കര ദൂരത്തുണ്ടായിരുന്നു. കാരണം അല്ലമ്മാ സത്യം, ഇക്കിന്റെ അമ്മയുടെ മേത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു, വീടിന്റെ വാടകന്റെ അമ്മ എങ്ങനെയാ അത് എങ്ങനെയും കൊടുക്കുന്നത്. ഞാൻ സത്യം പറയട്ടെ, പൊന്നൂസ് വന്നതിന് ശേഷമാണ് മറ്റേ ഞാൻ അമ്മേനോട് പണിക്കൊണ്ടാറുള്ളത്. അത് വരെയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ പണിക്കോട്ടെ എല്ലാ അതെല്ലാം എനിക്ക് ഒരാളെ ജഡ്ഡി ഒരു അമ്മ അത് അത് അമ്മ വാങ്ങിക്കൊടുന്നായിരുന്നു. കറക്റ്റ് കിക്കാൻ്റെ വിദ്യാഭ്യാസ ശേഷം എനിക്ക് കിട്ടുന്ന പൈസയും കൊണ്ട് ഞാൻ ദൂരത്തടിക്കുന്ന സമയത്ത്, അതിപ്പൊ നമ്മള് യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇപ്പൊ അത് അത്ര വലിയ സത്യമായിട്ട് പറയണമെന്നില്ല, ഇതാണ് സത്യം. ഞാൻ ആ സമയത്ത് പൈസ കൊടുത്തില്ല കേട്ടോ, സത്യം അത്രേ ഉള്ളൂ. അല്ല ഞാൻ പറയാ, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനൊരു സമയത്ത് പറയാ. അപ്പൊ ഞാൻ പറയട്ടെ, എന്തിനാണെങ്കിലും ഏട്ടാ സ്വന്തം കാര്യത്തിന് വേണ്ടിട്ട് പഠിച്ചു പോയായിരുന്നല്ലോ. അപ്പൊ എട്ടാം ക്ലാസ് തൊട്ട് ഏട്ടൻ എത്ര എത്ര ഞാൻ എന്റെ കല്യാണം കല്യാണം പോണ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മൈക്കപ്പ് സാധനങ്ങളും മാലിവാളിയും അങ്ങനെ ഞാൻ കടയിൽ നിൽക്കുന്ന സമയത്ത് ഡെയിലി വരുമ്പോ വന്നവനൊക്കെ ആ കാശിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊണ്ടു കൊടുക്കാന്നുള്ള എനിക്ക് ആ സമയത്ത് എത്ര 75 or 60 എൺപുറിപ്പെട്ടൊന്ന് കൂലിട്ടാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ 130, 120 ആയിരുന്നു. അപ്പൊ കിട്ടുന്ന സമയത്തൊക്കെ ഞാന് കുഞ്ഞുമോക്ക് ഓരോ കാതിലത്തെ അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ മാലകള് പുതിയ പുതിയ ക്ലിപ്പുകളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന എന്റെ ആ ഒരു സമയത്തെ പണി. നമ്മളിതാ മുളയങ്കാവിൽ എത്തി പറയട്ടെ, അപ്പൊ ഞാൻ പറയട്ടെ, അത് പാർക്കിയ സമയമുണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞവരായിട്ട് പണി എടുത്തുള്ളു, ഇനി പെട്ടെന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ നമ്മുടെ മുളങ്ങാവ്. നമ്മുടെ ചുറ്റുവളക്കൊന്നും ഇല്ല തോന്നുന്നുണ്ട്, വളക്കൊന്നും കത്തിച്ച് കാണാല്ല. അയ്യോ മോള് ഇവിടെ മറ്റേ പുഷ്പാഞ്ജലി എടുക്കാൻ വന്നതാ, ഓളത് അതിന്റെ ഉള്ളു ഇവിടെ പോണോ സുന്ദരിയെ. എന്തേ മോളെ, അയ്യോ മോളെ അയ്യപ്പങ്കാവ് കൂടെ ഓടറ ഓട്ടം തന്നെയാണേ. നമ്മുടെ ചെപ്പശ്ശേരി അയ്യപ്പങ്കാവിന്റെ പണിയൊക്കെ നടന്ന കണ്ട കഴിഞ്ഞു കേട്ടോ, ഏകദേശം ഒക്കെ കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഒതുക്കിരുന്ന അവിടെ അമ്പലത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ, എല്ലായിടത്തും ഓരോ സാധനങ്ങൾ വേണട്ടോ. ഈ അപ്പൊ ഞങ്ങളത് അമ്പലത്തിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞാൽ നമ്മള് ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് മറ്റേ എന്താ ഡീ നമ്മള് വയസ്സായി വരല്ലേ, നമ്മള് പാവങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് രണ്ട് കുട്ടിയെ കഴിച്ചു വലിച്ചു കുടിക്കല്ലേ, അടി വേണോ. ഇപ്പൊ സമയം എത്രയായി, 11:30. ഈ സമയത്ത് എന്തായാലും അതെ, ഇത് നമ്മള് വത്സലാമ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മഞ്ചക്കല് ഇരിക്കായിരുന്നു, ഇവളുടെ പെട്ടെന്ന് വിളിച്ചറിയുന്നു, ഏട്ടാ വീട്ടിൽ കുറച്ച് ആൾക്കാർ അതന്നെ പെട്ടെന്ന് വായോന്ന്. ആ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആരാ രാത്രി ഇത്ര ആൾക്കാർ ആൾക്കാർ അവനോട് പറഞ്ഞു എന്താ ആ ഓക്കെ. അപ്പൊ അതാ നമ്മളെ വീട്ടിക്കില്ലേ, ഇവര് ഇടുക്കിയാണ്, ഇടുക്കി എവിടെയൊക്കെ തൊടുപുഴ അല്ലേ, ആ ഇടുക്കി തൊടുപുഴയാണ് നമ്മളെ സബ്സ്ക്രൈബ് ആൾക്കാരനെ പേരെന്താണ്, ജസൽ. ഇതാനവര് ആ ഓക്കെ, ഇവരെല്ലാരും ഇടുക്കി പറഞ്ഞ തൊടുപുഴ എന്നുള്ള സ്ഥലത്താണ് ഇവര് ട്രിപ്പ് കഴിഞ്ഞ് വരിക കേട്ടോ. വർത്തമാനം പറഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ വീഡിയോ എടുക്കണേ. പറഞ്ഞോ ഇവരൊരു ട്രിപ്പ് വയനാടൊക്കെ പോയിട്ട് വരികയാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് നമ്മുടെ വീട് കണ്ടപ്പോ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ കണ്ടവല്ലേ പറയട്ടെ, ലൊക്കേഷൻ നോക്കിയപ്പോ വഴിയുടെ ലൊക്കേഷനാ നോക്കിയത്. അപ്പൊ മല്ലു ഫാമിലി എന്നുള്ള ഡെസ്റ്റിനേഷൻ കണ്ടപ്പോ ഇവിടെ കണ്ടിട്ട് പോകാൻ ഞങ്ങൾ ഓർത്തിട്ട് പോകുന്നതാ. അപ്പൊ എന്തായാലും കണ്ടു, സുജേട്ടെ കണ്ടു, പൊന്നു ചേച്ചിയുടെ കണ്ടപ്പോ ഇവര് വീഡിയോ കണ്ട പോലെയല്ല, വീഡിയോ പോലെയല്ല, ആക്റ്റീവ് ഒന്നും അല്ലാണ്ട് ചുമ്പോ നമ്മൾ ഫോണിൽ കണ്ട ആളേ അല്ല. അല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കും ശരിക്കും കാണാൻ പോകുന്നത്. പിന്നെ ആൾക്കാർ അപ്പൊ ആൾക്കാർ വിചാരിക്കും ഒട്ടും തോന്നുന്നില്ല, ഒട്ടും തോന്നുന്നില്ല. അതെ
നെഗറ്റീവ് കമന്റോ നിങ്ങൾ അങ്ങനെ പലതും പറയും. നിങ്ങളെ കണ്ട് ഒട്ടും ഞങ്ങൾക്ക് തോന്നില്ല. പിന്നെ രാത്രി ഒരു മണി സമയത്തൊക്കെ വന്ന് ഒരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കായാലും തോന്നും നമ്മുടെ വീട്ടിലായാലും വന്ന ഞങ്ങളിപ്പോ ഈ സമയത്ത് വന്നപ്പോഴും നമ്മളോട് വേറെ ഒന്നും മോശമായിട്ട് പരിമാറും ഒന്നും ചെയ്തില്ല. നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു വിളിച്ചു അത് ചേട്ടനെ വിളിച്ചു വരുത്തി. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇല്ല സന്തോഷം അല്ല സന്തോഷൊക്കെ എല്ലാരും കണ്ടേര് ഭയങ്കര സന്തോഷം. ഇവര് സത്യം പറഞ്ഞ തിരിച്ചു പോയതായിരുന്നു. പിന്നെ ഞാൻ അമ്മയടുത്ത് വന്ന് റിട്ടേൺ ചോദിച്ചു. കുറച്ചേരം നിന്നിട്ട് നമ്മൾ ഇവരെ എല്ലാരുടെയും സംസാരിച്ചിട്ടോ. അപ്പൊ പിന്നെ ഞാൻ അമ്മയോട് ഇപ്പൊ ചോദിച്ചു, അമ്മ അവര് കുറെ ലോങ് എന്ന് വന്നല്ലോ. പിന്നെ അവസാനം പോണ സമയത്താണ് ഇക്ക പറഞ്ഞത് ആ മാപ്പൊക്കെ നോക്കിയതായിട്ട് വന്നെന്ന് പറഞ്ഞു. പിന്നെ ഒന്നത് സമയം ഇത്രയും ആയിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് വരെ നമ്മളിവര് കാണാൻ വരണമെന്നുണ്ടെങ്കിൽ അത്ര ഇതുള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്നാ വരേനെ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ ചോദിച്ചോക്കല്ലേ ചോദിച്ചു. എനിക്കൊരു മടി ചോദിക്കാൻ, കാരണം ഇതിന് മുന്നേ തന്നെ ഞാൻ രണ്ടു മുളക്ക് ഇതേപോലെ എറണാകുളത്ത് നിന്ന് വന്നു, കോട്ടയത്ത് നിന്ന് വന്നു, അവിടെ നിന്ന് വന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് മറ്റേ ഒരു വീഡിയോയിൽ കാണിക്കണങ്ങൾ. അപ്പൊ അയ്യോ വേണ്ട താല്പര്യമില്ലാറ്. അപ്പൊ പിന്നെ നമ്മളോട് വസലാവുണ്ടല്ലോ. അപ്പൊ എന്നെ ചോദിക്കാൻ മടി. അവരിനി ഈ മാസം തന്നെ വരുന്നുണ്ട്. ഞാൻ വേറെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിന് എല്ലാരും പാടഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ സമയമായിട്ടില്ല. ഇല്ല അത് ഞാൻ വരുന്നത് ഇപ്പൊ പറഞ്ഞായിരുന്നു. അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞ ഞാൻ വീഡിയോ ഇടയ്ക്ക് പറയാറുണ്ട് ഒരു സന്തോഷമുള്ള കാര്യമുണ്ട് 2023. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം അതാണ്. അല്ല ഞാൻ പറയാ, എല്ലാരും കണ്ടു ഒരുപാട് ഒരുപാട് സന്തോഷം. ഇവര് നല്ല ആക്റ്റീവാണ്. നിങ്ങളെല്ലാരും ഹസ്ബൻഡും വൈഫല്ലേ? ആ ഓക്കെ. ഇവര് വയനാട് മമ്പറം അല്ലേ, അത് കൂടെ ഒക്കെ പോയിട്ട്. ആ നമ്മുടെ വീട്ടിൽ വന്നു ചിലപ്പോ ഒന്നുകിൽ ഞങ്ങൾ മാത്രം സംസാരിക്കാം, അല്ലെങ്കിൽ വരുന്നവര് മാത്രം സംസാരിക്കാം. ഇവിടെ വരുന്ന ആൾക്കാരെ എങ്ങനെ അറിയോ, അവിടെ നിന്ന് കേറി വരും, അയ്യോ പൊന്നൂസ്, കുഞ്ചൂസ്, വത്സലാമ്മ, ആ സുജിന്, എന്നിട്ട് അങ്ങനെ നിക്കും. നമ്മക്കാണ് അപ്പൊ ഞങ്ങൾ നിക്കണം. കാരണം നമ്മള് അന്ന് ശരി കേട്ടോ ഒന്ന് ഇറങ്ങി പോവാൻ പറയാൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഞങ്ങൾ ഉള്ളിക്ക് പോവാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയും ജാടയാണ്, നമ്മള് സംസാരിച്ചില്ല, അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ കുഴപ്പമൊന്നും നമ്മള് സ്ഥിര ഫോണിൽ കാണുന്ന ഒരാളാ. നമ്മളിപ്പോ നൈബർ പോലെയാണ് ശരിക്കും ഫോണിൽ കാണാം. അപ്പൊ നമ്മളിപ്പോ വന്ന് നേരിട്ട് കണ്ടത് വളരെ സന്തോഷം. ആ അതെ, എനിക്കും അതെ ഭയങ്കര സന്തോഷം എല്ലാരും കണ്ടേര്. അപ്പൊ എന്തായാലും ഇനി എപ്പോഴെങ്കിലും കാണാം. ഇനി ഞാൻ എന്റെ വീടിരിക്കലിന് വിളിക്കണ്ട്. എല്ലാരും ഇതേപോലെ തന്നെ വരുന്നുണ്ട്. പകല് വേറെ ലെവലായിരിക്കും. അല്ല 100% സബ്സ്ക്രൈബ് ആൾക്കാരുടെ സപ്പോർട്ടും കൊണ്ടുള്ള വീടാണ് കേറുന്നത് സത്യം. ഇപ്പൊ ഞാൻ സ്ഥലം ഇതായി എടുക്കണ ഇന്നോവ ക്രിസ്റ്റ വരെ നിങ്ങൾ ഓരോ സപ്പോർട്ടും കൊണ്ട് വാങ്ങിയതാണ്. അപ്പൊ അതൊന്നും പറയുമ്പോൾ ഒരിക്കലും മറക്കില്ല. എന്തായാലും ഭയങ്കര സന്തോഷം. എന്തായാലും ഓക്കേക്കാ, തെറ്റാ ശരി.